കാരണം പലവട്ടം പല കാര്യങ്ങളും നമ്മൾ അവതരിപ്പിച്ചപ്പോഴും അതിനൊന്നും നമുക്ക് നമ്മൾ പറഞ്ഞ വാക്കുകൾക്ക് വില തരണമെന്നില്ല എന്ന് മാത്രമല്ല, നമ്മളൊക്കെ പറയുന്നതിനെ അപമാനിക്കുന്ന രീതിയിലുള്ള ചിന്തകളാണ് ഈ നേതൃത്വത്തിൽ എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നമ്മൾ നല്ലത് പറയുന്നില്ല, അത് എടുക്കണം എന്നൊരു ചിന്തയെങ്കിലും, അല്ലെങ്കിൽ വിജയൻ പറയുന്ന ചർച്ച, ഈ ഒരു ചർച്ചയില്ലാതെ എങ്ങനെ ഒരു പ്രസ്ഥാനം കൊണ്ടുപോകും? ഞങ്ങൾ തീരുമാനിക്കുന്ന എന്താണോ അതാണ് ശരിയെന്ന് പറയുന്ന നേതൃത്വത്തിൻ്റെ ശൈലിയോട് വ്യക്തമായ വിയോജിപ്പ് കുറച്ച് കാലങ്ങളായി തുടരുന്ന ഒരാളാണ്. തീർച്ചയായിട്ടും വരും, പലരും ഞാൻ പറഞ്ഞ അതൃപ്തിയുടെ ഒരു കടൽ തന്നെ ഉറങ്ങിക്കിടക്കുകയാണ് കോൺഗ്രസിനുള്ളിൽ. കാരണം നിങ്ങൾക്ക് അന്വേഷിച്ചാൽ അറിയാം, നിയോജക മണ്ഡലം കമ്മിറ്റികളുടെ പ്രസിഡന്റുമാരെ നിയമിച്ച കമ്മിറ്റി അനൗൺസ് ചെയ്യില്ല, മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റുമാരെ നിയോഗിച്ചാൽ കമ്മിറ്റി അനൗൺസ് ചെയ്യില്ല. കാരണം ഗ്രൂപ്പിൻ്റെ വടംവലികൾ ആര് വെക്കണം, അനർഹരൊക്കെ കയറിക്കൊണ്ടു, ഇങ്ങനെ കമ്മിറ്റികളില്ലാത്ത പ്രസിഡന്റുമാരുടെ സംഘടനയായി ഒരു സിംഗിൾ പ്രസിഡന്റിൻ്റെ സംഘടനയെ പ്രധാന. ഇതിൻ്റെ പേരിൽ കഴിവുള്ള പ്രവർത്തിക്കാൻ വളരെ ആത്മാർത്ഥത കാണിക്കുന്ന നിരവധി കോൺഗ്രസ്സുകാർ എന്ത് ചെയ്യുമെന്ന് അറിയാതെ നിസ്സഹായാവസ്ഥയിൽ എന്നോട്, ഞാനൊരു പാർട്ടി പറയാം, എന്നോട് പലരും വിളിച്ച് സങ്കടം പറയാറുണ്ട്. ഇപ്പം ഞാനൊക്കെ ഒരു മാറ്റം ഇങ്ങനെ ഒരു തീരുമാനമെടുത്താൽ ഒരു പക്ഷേ അവരുടെയൊക്കെ മനസ്സിനൊരു അതിന് അവർക്കൊരു പ്രചോദനം കിട്ടും. തീർച്ചയായിട്ടും അത്തരം അസംതൃപ്ത നാളെ തൊട്ട് തന്നെ എന്നോട് സംസാരിക്കും, ഞാൻ അവരോട് സംസാരിക്കും, നിരവധി പേർ ഈ ദിവസങ്ങൾക്കുള്ള. അത് വളരെ ആത്മാർത്ഥം എനിക്ക് അറിയുന്നൊരു സത്യമായതുകൊണ്ടാണ് അത് വന്നിരിക്കുന്നത്.